ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സുഖട്ടോ. അപ്പം ഇടുക്കിക്കാരിയുടെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് 15-ാമത്തെ നിലയിലാണ്. അപ്പോൾ നമുക്ക് ഒരു അസ്തമയം കാണാം. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് ഫോണിൽ അത്ര ഭംഗിയില്ലാന്ന് തോന്നുന്നു, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാം. എന്നും ഞാൻ വിചാരിക്കും ഇത് കാണുമ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കണം. അപ്പം ഇന്നാണ് എനിക്ക് ടൈം കിട്ടിയത്. അപ്പം ഞാനിത് എല്ലാവരും ഒന്ന് കാണിക്കാമല്ലോ എന്നോർത്ത് ഒരു വീഡിയോ ചെയ്യുന്നതാണേ. അപ്പം അവിടെ ഒരു കെട്ടിടം കണ്ടു, അതിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഏതാണ്ട് കുറച്ച് എന്തോ പറയുക, തേച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അത് തേച്ചു, വേഗം വേഗം പണി നടക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. ഈ സമയമായതുകൊണ്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്കും വീട്ടിൽ പോയിട്ട് എല്ലാവരും പാർക്കിലൊക്കെ പോകാനായിട്ടും ഒക്കെ ആയിട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടെ എല്ലാവരും നൈറ്റിലാണ് പുറത്തിറങ്ങുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉണ്ടല്ല, ഒരു 7 മണിയായാൽ പിന്നെ ആരും പുറത്ത് കാണില്ല. ഇവിടെ പക്ഷെ തിരിച്ചാണ്, 9 മണി കഴിഞ്ഞൊക്കെ ഇവിടെ ആൾക്കാർ ഇറങ്ങണേ. കാരണം ഇവിടെ ഭയങ്കര ചൂടാണേ, ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലേറ്റായി ഇറങ്ങുള്ളൂ. ഇനി എല്ലാവരും ജോലിക്കാരല്ലേ. അപ്പം അതുകൊണ്ട് പാർക്കിലൊക്കെ പോകണമെങ്കിൽ പകലൊന്നും പോക്ക് നടക്കില്ല, കത്തിക്കരിഞ്ഞു പോകും. അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. അപ്പം അകലെയൊക്കെ കെട്ടിടങ്ങളാണ് കാണുന്നത്. കണ്ട അങ്ങ് വരെ കെട്ടിടങ്ങളെല്ലാം, ചില ചില കെട്ടിടങ്ങളിലൊക്കെ ലൈറ്റിട്ട് തുടങ്ങി. എന്നാലിവിടെ ഇപ്പോൾ സമയം 7 മണിയാകാറായി. എന്നാലും ഇവിടെ വെട്ടം ഇത്രയും വെട്ടാണ്. 6:30 ആയി, 6:30 കഴിഞ്ഞ് കേട്ടാ. എന്നാലും ഇവിടെ ഇത്രയും വെട്ടാണ്. നമ്മുടെ ഇവിടെയാണ് നല്ല ഇരുട്ട് തോന്നിക്കേനെ. ചില സ്ഥലങ്ങളിൽ വെട്ട് വിട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് എനിക്ക് കാണാം, നിങ്ങൾക്കത് വീഡിയോയിൽ കാണാമോ എന്ന് എനിക്കറിയില്ല. സൂം ചെയ്ത് കാണിക്കാം, കാണാമെങ്കിൽ കണ്ടു. ഇതുണ്ട, മിന്നുന്നുണ്ട, ലൈറ്റ് ഇട്ടേക്കുന്ന. പിന്നെന്താ, പിന്നെ ഞാൻ ചായ കുടിക്കുകയാണ്. ഇതുണ്ട, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നാൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അസ്തമയം കാണുമായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ചിപ്സ് ഉണ്ട്, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സാട്ടോ. ഇതൊന്നും തീരുന്നില്ല, ഞാൻ തിന്നിട്ട് തീരുന്ന അങ്ങനെ തിന്നുന്നുമില്ല, അതുകൊണ്ടാണ്. ആകെ 1/2 കിലോയാണ് കൊണ്ടുവന്നത്, പക്ഷെ അത് തീരുന്നില്ല. നല്ല വിശപ്പ് തോന്നും, പക്ഷെ ഞാൻ 2 എണ്ണം കഴിച്ച് ചായയും കുടിക്കുമ്പോഴും വയറ് മറി. ഇപ്പോൾ 2 മാസമായിട്ട് അതിങ്ങനെ കൂടെയുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ കുഞ്ഞിനെ കൊണ്ടുവിടാൻ പോകുന്നു. ഇതിൻ്റെ ഇങ്ങനെ കാണാൻ പാടാട്ടോ, ഇത് ചില്ലാണ്, ജനലാണ്, ജനലിൻ്റെ താഴെ കൂടെയാണ്. അപ്പോൾ ഇതിലിങ്ങനെ അങ്ങ് പോകും, അങ്ങോട്ട് പോകും, കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഉച്ച സമയമാകുമ്പോഴാണ് വിളിക്കാൻ പോകും. ഉച്ചയ്ക്ക് ഉച്ച വരെ ഉള്ളു അവിടെ, 2 മണി വരെ. നമ്മുടെ അവിടുത്തെ പോലെ ഇത് അങ്ങോട്ട് പോയി ഫ്ലൈറ്റ് പോകണണ്ട. നമ്മുടെ അവിടുത്തെ പോലെ എല്ലാ ദിവസവും ഒന്ന് ശനിയാഴ്ച വരെ ഒന്നുമില്ല ഇവിടെ. ഇവിടെ വ്യാഴാഴ്ച വരെ ഉള്ളൂ. വ്യാഴാഴ്ച 11 മണിക്ക് പോവുക, 2 മണിയാകുമ്പോൾ വിളിച്ചുകൊണ്ട് വരിക. അങ്ങനെ ഇവിടുത്തെ നഴ്സറി. രാവിലെ കൊണ്ടുവിടുമ്പോൾ അത്രയും ചൂടില്ല, പക്ഷെ ഉച്ചയ്ക്ക് പോയി വരുമ്പോഴും നമ്മളും കരിഞ്ഞു പോവും. ഇന്നിപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, മുഖമൊക്കെ പൊള്ളുമായിരുന്നു. അപ്പോൾ അസ്തമയാണ് കാണുന്നത്. പിന്നെ എല്ലാവരും ചായ കുടിച്ചോന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വെറുതെ ഇരുന്നപ്പം എനിക്ക് തോന്നി നിങ്ങളോടും
നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഞാനൊരു വീഡിയോ ആയിട്ട് പിടിച്ചത് കേട്ടാ. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, എന്നാലേ എനിക്കൊന്ന് മോണിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ, ഞാൻ ചായ കുടിക്കട്ടെ, ഒരു ചിപ്സ് തിന്നട്ടെ. ബൈ.